സീസൺ 2 കീഴടക്കാനാവാത്ത ചരിത്ര നേട്ടവുമായി ചിരിയുടെ ഈ യാത്ര ഇവിടെ ഇതാ മുന്നേറുകയാണ്. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. ഗസ്റ്റ് ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് മഹേഷിന്റെ പ്രതികാരത്തിലൂടെയും കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലൂടെയും പ്രശസ്തയായ ഒരു അഭിനേത്രിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ലിജോ. ലിജോയുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ഹണി ബി 2.5 ആണ്. അതിനെ കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങാം. ഹണി ബി 2.5 എന്ന് പറയുന്ന മൂവി ഹണി ബി 2 എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിൽ അസ്കർ അലിയാണ് നായകൻ. അസ്കറിനെ അധികം ആർക്കും പരിചയം ഉണ്ടാവില്ല. ആസിഫ് അലിയുടെ ബ്രദറാണ്. അപ്പോൾ അസ്കറിൻ്റെ ഫസ്റ്റ് മൂവിയും കൂടിയാണ്. അതുപോലെ ഞാൻ മെയിൻ ഹീറോയിൻ ആയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണിത്. നല്ലൊരു എൻ്റർടൈനർ ആണ്. അതെ, ലിജോ എന്നുള്ളൊരു പേര് തന്നെ ഒരു സാധാരണ പെൺകുട്ടികൾക്ക് ഇടുന്ന പേരല്ല. ലിജോനെ ഞാൻ ആദ്യം കാണുന്നത് കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ അന്നാണ്. പിന്നെ ആ സിനിമ കണ്ടപ്പോൾ ഒന്നും കൂടി അങ്ങ് ഇഷ്ടമായി. കാരണം പക്ക ഒരു നാട്ടിൻപുറത്തുകാരിയൊക്കെ ആയിട്ട്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആർക്കും നേരിട്ട് കണ്ടാൽ പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ചേഞ്ചിലോട്ട് ഇപ്പോൾ വന്നു. അത് ഇതാണോ ശരിക്കുമുള്ള ലുക്ക്? അതേ ശരിക്കും ആ സിനിമയിലൊക്കെ കാണുന്ന ഒരു ചുരിദാറൊക്കെ ഇട്ട് ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. ഞാൻ പക്ക മോഡേണുമല്ല, എന്നാൽ പക്ക നാട്ടിൻപുറത്തുകാരിയല്ല, അതിന് ഇൻ ബിറ്റ്വീൻ ആണ്. ഇപ്പോൾ കാണുന്ന ഈ ലുക്ക് ഓക്കെ, ഇത് ഞാനാണ്. ലിജോ പി ജി കഴിഞ്ഞു? ആ, ഞാൻ പി ജി കഴിഞ്ഞു. ഏതായിരുന്നു സബ്ജക്ട്? ലൈബ്രറി സയൻസ്. അപ്പോൾ ഓക്കെ ലിജോ, ഹണി ബി 2.5, 3.5, 4 ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. അതിലൊക്കെ നായികയാകാനുള്ള ഭാഗ്യം കിട്ടട്ടെ. അതേപോലെ തന്നെ വേറെ ചിത്രങ്ങളിലും ഒക്കെ തന്നെ നല്ല വേഷങ്ങൾ ലിജോയെ തേടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. கண்ணே கண்ண செல்லா குட்டியே, என் காதல் தொட்டு சேர்த்து வச்ச கல்லா பெட்டியே, தொட்டு பக்க கிட்ட வந்த மிட்டம் மிராசே, உன் விரல பட்டா வெடுக்கும் இந்த வெள்ளா பட்டாசே. I for you, you for me, send a car, tsunami. You for me, I for you, send a car, I love you. ஏ துள்ளி ஓடு மீனே, துண்டில் போடு வேண்டே, ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ടെക്നോ പാർക്ക് നാവിഗൻ BPM ഇന്ത്യ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരാണ്. സ്വാഗതം. അന്വേഷണം റൗണ്ടിലെ പെർഫോമൻസുമായി നമുക്ക് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. വണ്ടി ലേറ്റാണല്ലേ? ഇന്നും അരമണിക്കൂർ ലേറ്റാ വണ്ടി ആണല്ലേ. ഓ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു പണിക്കും അപ്പം പോയില്ലെങ്കിലും കഴുകാൻ ഒരു ലോഡ് തുണിയുണ്ട്. എടാ, നമ്മൾ അപ്പന്റെ തുണിയല്ലേടാ, നമ്മൾ കഴുകാതെ വേറെ ആരും അപ്പന് കഴുകി കൊടുക്കാൻ? അത് ശരി തന്നെ. എനിക്ക് നല്ല സുഖമല്ല. ഒരു കാര്യം ചെയ്യ്, ഈ തൂലെടുത്ത് ചെവിയിലോട്ട് ഇട്ടു, നല്ല സുഖം കിട്ടും. ഒരു കാര്യം ഞാൻ പറയാം, മടി പിടിച്ച് വീട്ടിൽ കയറി ഇരിക്കരുത്. നല്ല രീതി അധ്വാനിക്കണം, എന്നിട്ട് സമ്പാദിക്കണം. നിങ്ങൾ മടി പിടിച്ച് വീട്ടിൽ കയറി ഇരുന്നല്ലേ, എന്റെ കാര്യം പിന്നെ ആരും നോക്കൂടാ. നാറി അതുപോലെ അപ്പൻ അപ്പന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പ അപ്പനും ആഗ്രഹമില്ലേ അപ്പ ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലൊക്കെ ഓടിക്കളിച്ച് നടക്കണമെന്ന്? എനിക്ക് ആഗ്രഹമുണ്ട്, പിന്നെ നാട്ടുകാരെന്താ പറയും? നാട്ടുകാരെന്താ വീട്ടില് കുഞ്ഞിക്കാല് വന്ന് ഞാൻ രണ്ടാമത് കെട്ടിക്കഴിഞ്ഞത് മോശമല്ലേ? അപ്പന്റെ കാര്യമല്ല, ഞങ്ങള് ഞങ്ങളുടെ കാര്യ പറഞ്ഞത്. അയ്യേ, നിങ്ങളാരെയായിരുന്നു?
നമുക്ക് ഈ തൂവല് തന്നെ ശരണം. ഓ, ഈ അപ്പന്റെ സംസാരിക്കുന്ന നേരം കൊണ്ട് കടപ്പുറത്ത് ഇരുന്ന് തിരയെണ്ണ. ഓ, തിരി, നീ പോയി തിരയണ്ണടാ, നീ പോയി തിരയെണ്ണ. എന്തിനാ അപ്പൊ ഈ നേരം കാലം നോക്കാതെ ഇങ്ങനെ കുടിക്കുന്നേ? ഇങ്ങനെ എന്തിനാ കുടിക്കുന്നേ? ഒരു കാര്യം ചെയ്യ്, നീ പോയി നല്ല ജ്യോത്സ്യം കണ്ടറാ, അവിടെ നേരം കാലം കുടിച്ചോണ്ട് പോവാ, ഞാൻ കുടിക്കാം. അയ്യോ, അതല്ല അപ്പൊ എന്തിനാ ഇത് കുടിക്കുന്നേന്ന്? ഇത് തീരാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ കുടിച്ചോണ്ട് നടന്നേ? അപ്പനെ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളയും, നോക്കിയോ. ഇതാ കുഴപ്പം, നിങ്ങൾ കൊണ്ട് കളയും. കാരണേ ഞാനേ ഒറിജിനൽ തന്നല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ്, അതെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ. ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് എടുത്ത് വളർത്തിയത്. ഞങ്ങൾ അപ്പോഴും അവിടെ തന്നെ ഉപയോഗിച്ചുകൂടായിരുന്നു അപ്പനെ. നന്ദിയില്ലാത്ത പട്ടികളെ. എന്തിനാടാ വെറുതെ നീ അപ്പനെ ഇങ്ങനെ ചൂടാക്കുന്നത്? എടാ, ഇത് സ്ഥിരം ഉള്ളതല്ലേ? ഇപ്പൊ സ്ഥിരം നോക്കിയോ. അപ്പാ പോടാ, തടിയ കിട്ടിയല്ലേ. അപ്പാ അയ്യേ, കിണുക്കുന്ന കിണുക്കൊക്കെ നോക്ക്, തീരിക്കാടൻ ജോസിന്റെ മുഖവും മാമാട്ടി കുട്ടിയമ്മയുടെ സ്വഭാവവും. അപ്പാ പാപ്പാ, ഇതിനൊക്കെ ഒരു ടെക്നിക് ഉണ്ട്. എടാ, ഓ, നമ്മുടെ റെയിൽവേ ക്ലീൻ ചെയ്യുന്ന സൂസമ്മ ചേച്ചി ഇല്ലേ? സൂസമ്മ ചേച്ചി, അവരൊരു രഹസ്യം അപ്പനോട് പറയാൻ പറഞ്ഞു, അത് പറയണോ? ഓ വേണ്ട, പിണക്കത്തിലല്ലേ നമുക്ക് പറയണ്ട. എന്താ പറയണോ? അതൊക്കെ ഇപ്പൊ റെഡി ആക്കി തരാം. അപ്പാ അപ്പാ, പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. വെള്ളരി പിഞ്ചുപോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. ഇപ്പൊ പണക്കം മാറിയ മക്കളിക്ക് വന്ന്. നിങ്ങൾ ഇടയ്ക്ക് ഒരു സൂസമ്മയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, പിന്നെ തിരക്കി വന്നു. അതപ്പനെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലേ പണക്കം മാറ്റാൻ. ചുമ്മാ അല്ല, നിന്റെ തന്റെ നിലയൊക്കെ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയത്. ഇന്ന് ഓണാ വന്നു. ധനപ്പന്റെ കുഴപ്പം, നിങ്ങളുടെ കാര്യം കേട്ടാ ഇങ്ങനെ സ്വഭാവം മാറും. പാമ്പോ ദേവമേ, കഷ്ടകാലം വരുമ്പോ തോളെ കിടക്കുന്ന തോർത്ത് വരും പാമ്പാവും. എടാ, ഞാനടാ കുഞ്ചെറിയടാ. ആ കുഞ്ചെറിയ സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. എന്തേ ആയിരിക്കുന്നു? അടിക്കട്ടെ. അയ്യോ, മക്കളുണ്ട്, അമ്മമാർ കൊടുക്കാൻ തേയത്തില്ല. നാളെ വാ, ഇപ്പൊ അടിക്കാം, അതൊക്കെ നാളെ വാ. എന്നാ എച്ച് മീ കാക്കത്ത് ഊറിയെന്നും കൂടെ പറ അപ്പൊ. ഇവിടെ എന്തോന്ന് ഹിറ്റ്ലറിലെ ഹൃദയമാനം കളിക്കുന്ന എന്താ കാര്യം? കുഞ്ചെറിയ കുഞ്ചെറിയ, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു. പോവാൻ പറഞ്ഞു ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. വടാവടേ, അത് കയ്യിലിരിക്കട്ട്. ആ കയ്യിൽ എന്തുവാ? ഈ കയ്യിലൊന്നുമില്ല. അപ്പൊ ആ കയ്യിൽ എന്തുവാ? ഈ കയ്യിലും ഒന്നുമില്ല. എന്നാ മാമൻ എടുക്കട്ടെ, ഇങ്ങോട്ടെ എടുക്കട്ടെ. ഞാൻ രാവിലെ എനിക്ക് വയ്യായിരുന്നു, അങ്ങനെ ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞേ മൂത്രം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അങ്ങനെ ഞാൻ മൂത്രം കുപ്പിയിലെടുത്തല്ലോ. ഒന്നേ അളവ്. ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് പേരുള്ള മൂത്രം കാണുന്നത്. എനിക്കൊരു കാര്യം അറിയോ, ഇങ്ങനെയാണ് നമ്മുടെ അപ്പനെ വഴി തെറ്റിക്കുന്നത് അറിയാമോ? ഏടാ, നിന്റെ അപ്പനെ വഴി തെറ്റിക്കാൻ നിന്റെ അപ്പന എന്താണ് മോട്ട് മുതലാണ് അപ്പനെ പറ. എന്റെ അപ്പ അപ്പന്റെ ബാല്യകാല സുഹൃത്തൊന്നുമല്ല, അപ്പനെ വരിയെത്തിക്കാൻ വന്ന സുഹൃത്ത്. അറിയാവോ പോരാടുന്നത്? ഇന്ന് കൂടി എന്ന് പറഞ്ഞിട്ട് ഇത് കൂടി കൂടി വരുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. എന്താന്ന് വെച്ചാ ആയിക്കോ, കൂട്ടുകാരല്ലേ. സഞ്ചരിക്കുന്ന പിള്ളേർ പറഞ്ഞു വരുന്നുണ്ട്, ഇത് ഇങ്ങനെയുള്ള സംഭവം ഒരിക്കലും കുടിക്കരുത്. കുടിച്ചു കഴിഞ്ഞാലല്ലോ കരളും കൂപ്പൊക്കെ പാടും. ശരിയാ, സത്യം, ഒരിക്കലും കുടിക്കരുത്. അറിയാടാ, ഈ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞാൻ കുടിക്കുന്നേ ഉള്ളൂ. അങ്ങനൊരു തമാശ പറഞ്ഞപ്പോ അവൻ അതങ്ങ് ഭയങ്കര ഇതായി. ഈ കാര്യം ഇത് വെച്ചാ പിന്നെ നാളെ ഞാൻ അടിക്കാം. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ എന്റെ മക്കൾക്ക് നിന്നെ കണ്ട ഇഷ്ടമല്ല, ഒന്ന് പറയിപ്പോ. എത്ര കാലമായി ഞാൻ പുറകെ നടക്കുന്നു, എനിക്കൊരു മറുപടി ദിവസപ്പെട്ട. ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞാലേ എങ്ങനെയാ എനിക്ക് പറയാനുള്ളോട് കേക്കണ്ടേ? നിന്നെ പോലുള്ളവളുമാർക്ക് പറയാൻ 100 കഥ കാണും, അത് കേൾക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. നീ വന്നടാ. ഹോസപ്പെട്ട ദൈവത്തെ ഓർത്തൊന്ന് പറ. എനിക്കൊരു പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരല്ലെന്ന്. കണ്ട അഭിചാരികൾക്ക് ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ നടക്കുന്ന എന്തിനാ? അവർക്കുള്ള സാഹചര്യം കൊണ്ട് അവരെ കുറ്റം പറയരുത്. പറഞ്ഞു കേട്ടല്ലോ എന്റെ സാഹചര്യം.
ഇത് സാഹചര്യം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആയതാണ്. തങ്ങനെ പിടിച്ച തള്ളരുത്, പാവങ്ങളടാ, പാവങ്ങളല്ലേ അവര്. കൂടെ പോണോ? നീ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നു. അവര് അപ്പനും അവരും കൂടെ കുറെ വർഷം കൊണ്ട് ഇതുപോലെ സംസാരിച്ചോണ്ടിരിക്കുക. എന്റെ ബലമായ സംശയം, ഇവര് രണ്ടുപേരും പ്രേമത്തിലാണോ? അപ്പൊ അങ്ങനെ അതുപോലെ പ്രായത്തെ അല്ല, എന്നാലും അപ്പനെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞാല് അപ്പൊ കറക്റ്റ് സ്റ്റൈലിസ്റ്റ് ആയിട്ടേ പ്രേമിക്കത്തുള്ളൂ. മോശം മോശം, അപ്പനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന പോലെ മോശം. നീ അത് ആലോചിച്ചോണ്ടിരിക്കാതെ അപ്പനെ കുറിച്ച് ഇങ്ങനെ, അയ്യോ പാപം പാപം പാപം. പ്രേമം കാണത്തില്ലേ? പ്രേമമായിരിക്കോ ജോണേട്ടാ? ഇടി നീ എന്നിട്ട് എന്റെ വീട്ടിൽ ഇറങ്ങിപ്പോ, പോവാ വാ. അയ്യോ ഇവിടെ നിന്ന് പറഞ്ഞു ഇറങ്ങിപ്പോ. നിനക്ക് പറ്റിയ സ്ഥലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഞാനും ഇങ്ങനെ വന്ന് നിന്നെന്ന് പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു. അപ്പനും അനിയനും വീട്ടിനകത്ത് കുഴപ്പമില്ല, ഇനി കുഴപ്പമില്ല. നിന്റെ ഈ വേലത്തിനങ്ങനെ കാണിക്കാനെ എന്നെ കൊണ്ട് പറ്റില്ല. നീ അതിനുള്ള ആൾക്കാർ വേറെ ഉണ്ട്. അമ്മ എടുത്ത് പോകാൻ നോക്കോ. എന്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇനി സാഹചര്യം കൊണ്ടാണ് ഈ വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കണി. പലയിടത്തും ജോലിക്ക് പോയി, അവിടെയൊക്കെ ചെല്ലുമ്പോഴും പെണ്ണിന്റെ മാനത്തിനാണ് അവര് വില പറയുന്നത്. മരിക്കാൻ പേടിയായിട്ടാ, ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ വഴി നോക്കിയേനെ. എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എടി ഞാനതെ അതിന് കുഴപ്പമില്ല. ഈ അടി എനിക്കൊരു വേദനയല്ല, ഇതിനെക്കാട്ടി വലിയ വേദന എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ശരി. സമ്മതിക്കില്ല, അത് നമുക്ക് ഒരുമിച്ച് മരിക്കാൻ ചേട്ടാ. മരിക്കുകയൊക്കെ ചെയ്യാം. നിന്റെ ബാഗിനകത്ത് പൈസയും പണമൊക്കെ ഉണ്ടല്ലോ, സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. മരിക്കാൻ മോനടുത്ത് എന്തിനാണ് പണമൊക്കെ? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഞാൻ ഒരു പട്ടിയിൽ അവതാരം സ്വീകരിക്കില്ല. ആ കേസിലൊക്കെ ഞാൻ ഡീസന്റ് ആണ് കേട്ടോ. മരിക്കാം, നമ്മുടെ ആലോചിച്ചിട്ട് പോരെ. വേണ്ട, മരിക്കാം. ഒരുവിധം മസിൽ പിടിച്ചാണ് ഞാൻ വന്നിട്ട്. ഒന്നും കൂടെ ആലോചിച്ചോട്ടെ, മരിക്കണോടെ നമുക്ക് ഫോണ്. ഞാൻ വന്നിട്ട് മരിക്കണോടെ നമുക്ക്. ചേട്ടന് ട്രെയിൻ പേടിയാണോ? ആ ട്രെയിൻ പറഞ്ഞ തല മസാജ് ചെയ്യാനല്ലേ, എന്റെ തലയെടുത്തോണ്ട് പോവാനല്ലേ. അപ്പൊ ഇത്തിരി പേടിയൊക്കെ വരുന്നു. ചേട്ടന് പേടിയാണെങ്കി പ്രാർത്ഥിച്ചോ, ഞാനും പ്രാർത്ഥിച്ചോളാം. ഫസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ കൃഷ്ണ, നമ്മള് മരിക്കാൻ പോവേണേ, കാത്തോളണേ. മരിക്കാൻ പോണേ? എന്തിന്റെ കാറ്റ് കൊള്ളണേ? കാറ്റല്ലേ രക്ഷിക്കണേ. ഇനി ചേട്ടൻ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിക്കൂ? പരിശുദ്ധവും കാരുണ്യമാനുമായ കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ റെയിൽവേ സ്റ്റേഷനിലെത്തുവാനും ഈ നിൽക്കുന്ന സഹോദരിയുമായി ഈ നിൽക്കുന്ന സഹോദരിയുമായി യോഗത്തിൽ പങ്കെടുക്കുവാനും സാധിച്ചത് നന്ദി പറയുന്നു. അടുത്ത വരാൻ പോകുന്ന ട്രെയിനിൽ അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഞങ്ങളുടെ രണ്ട് തലയും അധുനത്തിലേക്ക് പോകുമ്പോ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ഇരു കരകളും ആകാശത്തേക്ക് ഉയർത്തി, ഇരു കരകളും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. ശിവോ മാമ, ശിവോ മാമ, ആരാ ആരാ ആരാ, ജോണാ മാമ, ജോണാ മാമ, വേറെ ആരാ, വേറെ ആരാ.
കാണുന്നില്ലേ ഇവര് റെയിൽവേ പാളത്തിൽ ആത്മഹത്യ ചെയ്യാൻ വന്നവരാന്ന് തോന്നുന്നു. പിന്നെ റെയിൽവേ പാളത്തിൽ കാറ്റ് വെള്ളം വരുമോ? അതും ശരിയെന്നെ. നിന്റെ മണ്ടേക്കൂടെ കുട്സല്ല, ഇതിലെ കൂടെ ലോക്കൽ ട്രെയിനാ കയറിയത്. അയ്യോ എന്റെ അയ്യോ അയ്യോ, ഈ പെണ്ണും പിള്ളേ തന്നെ ഇങ്ങനെ സ്നാക്ക് ഡാൻസ് കളിക്കാതെ എവിടെയെങ്കിലും കൊണ്ടിരുത്താൻ പറയണേ. അയ്യോ അയ്യോ ജാസിബി, അയ്യോ കഥികൾ ബഹളം വെക്കാടേ. കാര്യം പറ നിന്റെ എവിടെ വന്നെ? ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാട്ടാ. അതിന് ഇവിടത്തെ കാര്യം, ഞങ്ങൾ ചുമ്മാ കാറ്റ് കൊള്ളാനൊക്കെ വന്നത്. പ്രേമത്തിലാണ് കാറ്റ് കൊള്ളാ. പോലീസിന് വിളി, സത്യം പറഞ്ഞേ. പോലീസിന് വിളി, ആത്മഹത്യ വന്നതോ? എത്ര വർഷമായി പ്രേമിച്ചിട്ട്? 3 വർഷം. നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യം ഞാൻ പറഞ്ഞുതരാം. 1 വർഷം അവളെ പറയുകയായിരുന്നു, അത് അവളെ കൂട്ടിയില്ല, അതാണ് പറഞ്ഞത്. 3 വർഷമായി. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല? ഇഷ്ടത്തില്ല. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല, നീ ആത്മഹത്യ ഉണ്ടായിരുന്നു. നിങ്ങളെ വീട്ടിൽ പറഞ്ഞ് കല്യാണം നടത്തിയ പോരെ? അന്നത്ര പെട്ടെന്ന് നടക്കില്ലാട്ടാ. അത് അങ്ങനെ രണ്ട് മക്കാരോ? എന്റെ പൊന്നു മക്കളെ ജാതി മതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ? ആ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെ ഇതും പറഞ്ഞ തമ്മിൽ തല്ലണ. നിങ്ങൾ നിങ്ങൾ രണ്ടും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മയച്ഛന്റെ വിഷമം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഉണ്ടോടേ? ദാവാ നടക്കുന്നു. ഇതാ പറയുന്നത്, ദൈവം തന്ന ജീവൻ ദൈവത്തിന് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുന്നു. അതായി മാമന്റെ വടാവടേ. എന്തോന്നേ എത്തിയല്ലോ കഥാനായിക. ഇവക്കുള്ള ജീവിതത്തിനകത്തൊരു കഥയുണ്ട്. ഇതൊന്നറിയോ? ഞാൻ എന്റെ 20-ാമത്തെ വയസ്സിൽ ചായക്കെട്ടിലുമായിട്ട് ജയന്തി ചേരുന്ന എക്സ്പ്രസിനകത്ത് കച്ചവടത്തിന് കയറുമ്പോഴാണ് ഇവരെ ഞാൻ അതിനകത്ത് വെച്ച് കാണുന്നത്. അന്നെനിക്ക് പുസ്തക കച്ചവടം അറിഞ്ഞില്ലേ. അന്ന് തുടങ്ങിയ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോയിരുന്നു. കച്ചവടം കഴിഞ്ഞ് രാത്രി 12:30 അപ്പം റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ആ ഇവള് ബോധമില്ലാതെ കിടക്കുന്നു. തൊട്ടടുത്തൊരു കൈക്കുഞ്ഞു. അപ്പം തന്നെ ഞങ്ങളടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്കാണ് ഈ ബോധം അനക്കൊന്നുമില്ലല്ലോ. ഇപ്പോൾ പോലീസും കേസും കൊല്ലാപ്പോക്കാവുന്ന ഒരുത്തിട്ട് ചത്തുപോയ നമ്മളെ തലരാവുമല്ലോ. അതുകൊണ്ട് ഇവിടെ എവിടെ ആക്കിയിട്ട് കൊച്ചിനെ കൊണ്ട് ഞാനും ഇവനും കൂടെ മുങ്ങി. അങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ താമസിച്ചുകൊണ്ടപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, അതെ എവിടെ നിന്നാൽ ശരിയാവത്തില്ല, ഈ കൊച്ചിനെ തരക്ക് ആരും വരും, നമുക്കൊന്ന് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്ന് താമസമായത്. അതിലെ ഒരു കൊച്ചാണ് കൊറേ നാളായല്ലേ ഇവര് ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഏത് മോന്റെ കാര്യം ഇവര് ഈ പറയുന്നേ? ഇവിടെ പറഞ്ഞ സത്യ എന്തുവാ? നിങ്ങളുടെ ഒരു മോൻ ഇവിടെ നിങ്ങൾ പിരിഞ്ഞ ഈ അപ്പൊരു വിഷമാവത്തില്ലേ? അതുകൊണ്ടാ അത് വേണ്ട, ആ സത്യം ഞങ്ങൾക്ക് അറിയണ്ട. കാരണം ഇത്ര നാളും ഇവിടെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇനി കിട്ടുന്ന സൗഭാഗ്യവും ഞങ്ങൾ ഒരുമിച്ച് തന്നെ അനുഭവിച്ചോളാം കേട്ടോ. അപ്പം ഞാൻ കോമാളി ആയില്ലേ? അയ്യേ, അപ്പം കോമാളി ഒന്നും അല്ലപ്പ, ഇത്രയും കാലം ഞങ്ങളെടുത്ത് വളർത്തിയില്ലേ അപ്പൻ. അതുകൊണ്ട് ഈ കഥയിലെ നായകൻ അപ്പനാണ്. കഥയിലെ നായകൻ ഞാനല്ലേ? പിന്നെ അപ്പൻ ഞങ്ങളുടെ സമ്മതം നോക്കാതെ ഞങ്ങളെ എടുത്ത് വളർത്തിയില്ലേ? അതുകൊണ്ട് അപ്പന്റെ സമ്മതം ചോദിക്കാതെ ഞങ്ങൾ ഒരാളെ ദത്തെടുക്കാൻ പോവാ. ഞങ്ങളുടെ ഈ അമ്മച്ചിയെ. അപ്പൊ ചർമ്മേണ, ഇതാണ് നമ്മൾ അന്വേഷണ റൗണ്ട് ചെയ്യാൻ പോണ സ്കിറ്റ്. എങ്ങനുണ്ട്? ഇതിനകത്ത് എവിടെ അന്വേഷണം? പിന്നെ അമ്മ കൊച്ചിനെ അന്വേഷിക്കാൻ പറഞ്ഞ അന്വേഷണം അല്ലാതെ പിന്നെ തോന്നുന്നു. അല്ലേ സജിനെ, എനിക്കൊരു വിഷയം, ഈ കാമുകിയും കാമുകനും കൂടെ ആത്മഹത്യ ചെയ്യാൻ പോകില്ലടാ. അപ്പൊ കാമുകി നല്ല സീരിയസ് ആയിട്ട് വിളിക്കുന്നുണ്ട് ആത്മഹത്യയെ. അപ്പൊ ഈ കാമുകൻ കടന്ന് ഈ ഒടിഞ്ഞു പറഞ്ഞ് കളിക്കുന്നില്ലേ, ഒരു ഉഴപ്പായിട്ട് കളിക്കുന്നില്ലേ? അപ്പൊ ഇതിലെ ലോജിക്കിന്റെ വിഷയം ഇല്ലേ എന്ന് ജയതി സാർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയൂടെ? അയ്യോ, എല്ലായിടത്തും കൂടെ സീരിയസ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ കോമഡി? ഒരിടത്ത് നെഗറ്റീവ്, ഒരിടത്ത് പോസിറ്റീവ് ഒക്കെ വന്നാലേ കോമഡി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ റെയിൽവേലെ പോർട്ടർമാരില്ലേ, അവര് അവിടുത്തെ സ്ഥിരം ജോലിക്കാരാണോ അല്ലെങ്കിൽ അവിടുത്തെ ജോലി അവർക്ക് എങ്ങനെ ജോലി കിട്ടി? ഈ ചായം വടയും കൊണ്ടുവരുന്ന കക്ഷി അയാൾക്ക് എങ്ങനെ ജോലി? വിദ്യാഭ്യാസം ഉണ്ടോ? ഇതൊക്കെ സാറ് ലോജിക്ക് ചോദിക്കത്തില്ലേ? നമുക്ക് കളിച്ചു നോക്കാം, ബാക്കി ജഡ്ജസ് തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ഒരാളും കൂടി ഇല്ലല്ലോ, മങ്ങാടില്ല, മങ്ങാട് ഇവരെത്തില്ല. ഒന്ന് വിളിച്ചു നോക്കേ. ഹലോ ശ്യാമേടാ, നമുക്ക് അടുത്ത റൗണ്ട് അന്വേഷണ റൗണ്ടാണേ. അപ്പം ഇങ്ങനെ ഒരു ത്രെഡ്, നല്ല സൂപ്പർ ത്രെഡ് കിട്ടി. പ്രമോദ് എന്ന ഒരു ത്രെഡ് വന്ന് സജിന സ്ക്രിപ്റ്റ് ആക്കി. നല്ല കിടുക്കൊരു സാധനം. നമുക്ക് നാളെ രാവിലെ കളിക്കാം. ഒരു കാര്യം ചെയ്തു, നീ കയറിക്കോ, നീ കയറിക്കോ, നീ കയറിക്കോ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഡാ ആ മങ്ങടുപ്പ് എത്തും. ആ അപ്പം എന്തായാലും ശരി തന്നെ, ഒരു 100-100 ഒരു കളി. എന്താ പറയുന്നു? ഓക്കെ ഓക്കെ. എന്റർടൈൻമെന്റ് ഫ്ലേവേഴ്സ് എത്രത്തോളം ശരിയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അതിന് മുമ്പായിട്ട് നൗ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്.
ചെമ്മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. കൊട്ടാരത്തിന് മുകളിൽ ഉണക്കാനിട്ടിരുന്ന കുരുമുളക് മൊത്തം പറക്കിയോ എന്തോ? കുരുമുളക് പറക്കിയോ മന്ത്രി? പറക്കിരാജൻ? അയ്യോ ഇറക്കിരാജനോ? രാജമാതാവ് ആൽ വഴുതി നെറ്റിൽ വീണു. ഈ രാജമാതാവൻ ഈ വയസ്സാങ്കാലത്ത് എന്തിന്റെ കേടാ? നെറ്റിൽ കയറേണ്ട വല്ല കാര്യമുണ്ടോ? നെറ്റിലല്ല മഹാരാജൻ, കിണറ്റിൽ വീണെന്നാ പറഞ്ഞത്. ശ്വാസം കിട്ടാഞ്ഞ കാരണം കീ കേക്കാതെ പോയതാ. അയ്യോ, ഓ ഞാൻ കരുതി മറ്റേ റാണി ആയിരിക്കും. അത് ശരി, അപ്പൊ ഞാൻ അറിയാതെ നിങ്ങൾക്ക് വേറെ റാണി ഉണ്ടല്ലേ. അഹങ്കാരി റാണിയെ ട്യൂൺ ചെയ്യുന്നു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ്, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു കുട്ടിയെ എടുത്ത് വളർത്തുന്നത് അതൊരു യാദൃച്ഛിക സംഭവമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇവിടെ ഒരു കുട്ടിയുടെ കാര്യമല്ല, രണ്ട് കുട്ടികളുടെ കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ എടുത്ത് വളർത്തുന്നത് ഈ അപ്പന്റെ ഒരു ഹോബിയാണെന്ന്. പിന്നെ 20 കൊല്ലക്കാലം ഇതേപോലെ എന്നും ഈ സ്ത്രീ വന്ന് ചോദിക്കുന്നു, ആ രഹസ്യം ആ രഹസ്യം. എപ്പോഴെങ്കിലും അപ്പന് തുറന്ന് പറയാമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ കൂടുതലൊന്നും ഡീപ്പായിട്ട് ഇതിലോട്ട് പോയില്ല എങ്കിൽ രസകരമായിട്ടുള്ള ഒരു സ്കിറ്റാണ്. ഹാസ്യം അല്പം കുറവാണെങ്കിൽ പോലും ഒരു ഫീൽ ഗുഡ് കിറ്റായിട്ട് ഇതിനെ കണക്കാക്കാം. കാരണം ഇങ്ങനെയുള്ള ബന്ധം എടുത്തു വളർത്തിയ മക്കളാണെങ്കിൽ പോലും സ്വന്തം അപ്പനോടുള്ള സ്നേഹം കാണിക്കുന്ന ആ ഏരിയയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. ടീം ഫോർ സ്റ്റാർസ്, ജഗദീഷ് പറഞ്ഞ ഒരു ഫീൽ ഗുഡ് ഐറ്റം തന്നെയായിരുന്നു. പിന്നെ ഒരു സിനിമയിലായാലും എപ്പോഴും വിറ്റുപോകുന്ന ഒരു നല്ല ഏരിയയാണ് ഫ്രണ്ട്ഷിപ്പ്. അതിനൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷൻ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവന്നു, അതൊക്കെ നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി പെറ്റ അമ്മ മകനെ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ആരുടെയും കണ്ണ് നനയിക്കുന്ന എന്നൊന്നും ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. അവിടെ നമുക്കെല്ലാം കണ്ണ് നിറഞ്ഞുപോയി. ഒരു ഹ്യൂമറിന് ഇമ്പോർട്ടൻസ് കുറച്ച് കുറവ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതിനകത്ത് എല്ലാവരും പെർഫോം ചെയ്ത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും ബോറടിക്കാവുന്നുള്ള ഏരിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതറിയാതെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. എനിവേ നന്നായിരുന്നു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. റിമി, ടീം ഫോർ സ്റ്റാർസ് ഒന്ന് സന്തോഷമായിട്ട് നിൽക്കുക. നിങ്ങളിപ്പോഴും ആ സ്കിറ്റിലിങ്ങനെ അല്ല, ആ സ്കിറ്റിൽ തമാശ എന്നതിലുപരി കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി, നല്ല മെസ്സേജ് ഉള്ളൊരു സ്കിറ്റായിരുന്നു. ശരിയാണ് പിള്ളേരെ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. ആ പാട്ടൊക്കെ ഭയങ്കര, പ്രത്യേകിച്ച് ഒരു അച്ഛനും രണ്ട് മക്കളും. ശരിക്കും എല്ലാവർക്കും പ്രസവിക്കാനോ അല്ലെങ്കിൽ സ്വന്തം മക്കളുണ്ടാവണമെന്നില്ല. പക്ഷെ ഒത്തിരി പേര് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് സ്വന്തം മക്കളെ പോലെ. ഒരുപക്ഷെ അതിനേക്കാളും സ്നേഹത്തോടെ വളർത്താനുള്ള മനസ്സുള്ള ആൾക്കാർക്കായിരിക്കും ഒരുപക്ഷെ ദൈവം മക്കളെ കൊടുക്കാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് തമാശ എന്നതിലുപരി ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് നല്ല ഗുണപാഠങ്ങളായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻഡ് ലിജു, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് വാച്ചിങ് ടീം ഫോർ സ്റ്റാർസ്? ടീം ഫോർ സ്റ്റാർസ് ഞാൻ കോമഡി സ്റ്റാർസ് കാണുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ടീമുകളിൽ ഒന്നാണ്. എനിക്ക് ജഡ്ജസിനെ പോലെ ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ല, എങ്കിലും എനിക്ക് തോന്നിയത് കുറേ നന്മകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നല്ല സ്കിറ്റ് എന്നാണ്. പിന്നെ നിങ്ങൾ ലോജിക്കിനെ കുറിച്ചൊന്നും അധികം വറിയിടാവാണ്ട് നന്നായി ചെയ്തു. ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രാജേഷേട്ടാ, ഓൺ 30 27. ജ്യോതിഷേട്ടാ, 38 out of 40. റിമി, 28. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 93 on 100. ലിജോനെ ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ലിജോ, കാൻ ഐ ഹാവ് യു ഓൺ സ്റ്റേജ്? സജിൻ, നിങ്ങൾ തന്നെ ആയിക്കോളൂ. ഓക്കെ, ഇന്ന് ഒരു ചെറിയ സോങ് സീക്വൻസ് നമ്മളൊന്ന് വർക്ക് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, സംഘത്തിൻ്റെ കിളിയായി കുറുകാം, താരത്തുകൾ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. സംഘത്തിൻ്റെ കിളിയായി കുറുകാം, താരത്തുകൾ
ഇവിടെ ഇതാ പെറോട്ടയുടെ ചരിത്രവുമായിട്ട് ലക്കി സ്റ്റാർസ് വേദിയിലെത്താൻ പോവുകയാണ്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ചെമ്മച്ചാനെ തപ്പടിച്ചട തകിലടിച്ചട നീ അടി രസത്തെ ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. കൊട്ടാരത്തിന് മുകളിൽ ഉണക്കാനിട്ടുന്ന കുരുമുളക് മൊത്തം പറക്കിയോ എന്തോ? കുരുമുളക് പറക്കിയോ മന്ത്രി? അറക്കിരാജൻ. അയ്യോ, എറക്കിരാജനോ? രാജമാതാവ് കാൽ വഴുതി നെറ്റിൽ വീണു. ഈ രാജമാതാവൻ ഈ വയസ്സാങ്കാലത്ത് എന്തിന്റെ കേടാ? നെറ്റിൽ കയറേണ്ട വല്ല കാര്യമുണ്ടോ? നെറ്റിലല്ല മഹാരാജൻ, ഇനറ്റിൽ വീണെന്നാ പറഞ്ഞത്. ശ്വാസം കിട്ടാഞ്ഞ കാരണം കീ കേക്കാതെ പോയത. അയ്യോ, ഞാൻ കരുതി മറ്റേ റാണി ആയിരിക്കും. അത് ശരി, അപ്പൊ ഞാൻ അറിയാതെ നിങ്ങൾക്ക് വേറെ റാണി ഉണ്ടല്ലേ. അഹങ്കാരി റാണിയെ ട്യൂൺ ചെയ്യുന്നു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ പെറോട്ടയുടെ ഒരു ചരിത്രവുമായി ഓൺ സ്റ്റേജ് നമുക്ക് വേണ്ടി എത്തുന്നു നമ്മുടെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. പറച്ചിലേട്ടത്തൊന്നും ഇയാളാ നൃത്തം ചെയ്തിരുന്നു. അപ്പോ ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആവേശം മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം എന്നൊരു സാമ്രാജ്യമായതിനെ. സാമ്രാജ്യമായാലും പരമ്പരയായാലും ഭക്ഷണം കഴിക്കേണ്ടത് ഞാൻ തന്നെ കഴിക്കണ്ടേ? ഇന്നെന്താണ് നമുക്ക് കഴിക്കാനുള്ളത്? അങ്ങേക്ക് ഭക്ഷണത്തോടുള്ള പ്രിയം ഈ നാട്ടിലെ ഓരോരുത്തർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങേക്ക് വേണ്ടി പ്രത്യേകം ദോശയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇന്നലെ ഇത് തന്നെ ആയിരുന്നല്ലോ, ഇതിലൊരു മാറ്റവും ഇല്ലേ? പ്രഭോ, അങ്ങേക്ക് തെറ്റി. ഇന്നലെ ദോശയും ചമ്മന്തിയും അല്ലായിരുന്നു, പിന്നെ ചമ്മന്തിയും ദോശയുമായിരുന്നു. എന്നാ പിന്നെ ഇന്നൊരു മാറ്റമായിക്കോട്ടെ, ദോശയും ചമ്മന്തിയും എടുത്തോളൂ. മഹാരാജൻ, മഹാരാജൻ, പ്രണാമം മഹാരാജൻ. നിർത്ത്, നിനക്ക് എവിടെയെങ്കിലും പോകണോ? ഇല്ല മഹാരാജൻ. പിന്നെന്തിനാണ് നിനക്ക് ഇത്ര ധൃതി? പോയി സാവധാനത്തിൽ വന്ന് കാര്യം ഉണർത്തിക്കൂ. മഹാരാജൻ, ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. കൊള്ളാം, ഇങ്ങനെ വേണം കാര്യം ഉണർത്തിക്കാൻ. മഹാരാജൻ, പരാതി പറയാൻ 3-4 പേർ വന്ന് പുറത്ത് കാത്തു നിൽക്കുന്നു. എന്ത്? ആരെവിടെ? ആ പരാതി പറയാൻ വന്ന് നിൽക്കുന്നവരുടെ തലവെട്ടിക്കളയൂ. മഹാരാജൻ, എന്തിനാണ് ആ നിരപരാധികളുടെ തലവെട്ടാൻ ഉത്തരവിട്ടത്? പ്രജാക്ഷേമ തൽപ്പനായി ഈ നോം ഭരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആർക്കും ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം. മഹാരാജൻ, ദേ അങ്ങോട്ട് നോക്കൂ. അയ്യോ, എന്തിനാ മഹാരാജൻ എന്നെ തല്ലിയത്? രാജാവായ നമ്മോട് മന്ത്രിയായ താൻ കൽപ്പിക്കുന്നു, ഞാൻ കൽപ്പിക്കും, മന്ത്രി അനുസരിക്കും. മന്ത്രി, ദേ അങ്ങോട്ട് നോക്കൂ. നോക്കി രാജൻ. ഇനി താൻ പറ, അവിടെ എന്താണ്? രാജൻ, മഴ വരുന്നു. അയ്യോ, കൊട്ടാരത്തിന് മുകളിൽ ഉണക്കാനിട്ടുന്ന കുരുമുളക് മൊത്തം പറക്കിയോ എന്തോ? കുരുമുളക് പറക്കിയോ മന്ത്രി? പറക്കിരാജൻ. അയ്യോ, വെറുക്കരാജനോ? കുരുമുളക് പറക്കിരായൻ. കുരുമുളക് പറക്കിരാജനോ? അയ്യോ, എന്റെ പൊന്ന് രാജാ എല്ലാം എടുത്ത് വെച്ച്. ഓ, സമാധാനമായി. അയ്യോ രാജൻ, റാണി വരുന്നു, ഓടിക്കോ. റാണി വരുന്നതിന് നോമെന്തിനോടണം? നോമെടുത്തിട്ടും ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ റാണി വരുന്ന് ഓടിക്കോളാൻ? വരുന്നത് തേനീച്ചയുടെ റാണിയാണെന്ന് എനിക്ക് വാതോർന്ന് പറഞ്ഞുവിടായിരുന്നാടോ. അയ്യോ, ഇനി അതിന്റെ കൊമ്പങ്ങാണു ഉണ്ടോ എന്തോ? മഹാരാജൻ, ഹായ്, പടൻ വിളിക്കുന്നു. ഓ, ഇത്ര കടന്ന് തുള്ളാൻ വിളിക്കുന്നത് പടനാണ്, അല്ലാതെ ശേതാമേനോനല്ല.
ഭക്ഷണം റെഡിയായി കാണും, അതായിരിക്കും ഭടന് വിളിക്കുന്നത്. മഹാരാജൻ വിജയിക്കട്ടെ. ആയിക്കോട്ടെ, കാര്യം പറയും. മഹാരാജൻ, രാജമാതാവ് കാൽവഴുതി നെറ്റിൽ വീണു. ഈ രാജമാതാവൻ ഈ വയസ്സാങ്കാലത്ത് എന്തിന്റെ കേടാ? നെറ്റിൽ കയറേണ്ട വല്ല കാര്യമുണ്ടോ? നെറ്റിലല്ല മഹാരാജൻ, കിണറ്റിൽ വീണെന്നാ പറഞ്ഞത്. ശ്വാസം കിട്ടാഞ്ഞ കാരണം കീ കേക്കാതെ പോയതാ. അയ്യോ, ഈ വക കാര്യങ്ങൾക്ക് ഇങ്ങനെ സാവധാനമാണോ പറയുന്നത്? വേഗം വന്ന് പറയണ്ടേ? ഓ, മഹാരാജനല്ലേ പറഞ്ഞത് എല്ലാം ഒരു സാവധാനത്തിൽ പറഞ്ഞാ മതിയെന്ന്. ഓ, പോടാ, പോ പോ, കണ്ണു മുമ്പിൽ നിന്ന് പോടാ. രാജൻ, ഏ റാണി വരുന്നു. അയ്യോ, റാണി വരുന്നെങ്കിൽ ഓടിക്കോ. ഈ ഓടണ്ട രാജൻ. ഓടണ്ട രാജനോ? അതാരാണ്? അതല്ല രാജൻ, പേടിച്ച് ഓടണ്ടെന്ന്. വരുന്നതേ യഥാർത്ഥ റാണിയാ. യഥാർത്ഥമാണെങ്കിലും അല്ലെങ്കിലും കുത്തുകൊള്ളുന്നത് എനിക്കാം. മറ്റേ റാണി ആയിരിക്കും. അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ നിങ്ങൾക്ക് വേറെ റാണി ഉണ്ടല്ലേ? ഓ, എന്റെ റാണി, ഞാനൊരു പ്രാണിയുടെ കാര്യമാണ് പറഞ്ഞത് അല്ലേ മന്ത്രി? രാജൻ പറഞ്ഞത് ശരിയാണ് റാണി. കുന്തളദേശ റാണിയുമായി ഈ രാജന് നൂൽബന്ധം പോലും ഇല്ല അല്ലേ രാജൻ? ഈ മന്ത്രിയുടെ ഒരു കാര്യം എപ്പോഴും ഇങ്ങനെയാ, ഓരോരോ തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ റാണി ഇതൊന്നും കാര്യമാക്കാറില്ല അല്ലേ റാണി? എന്നാര് പറഞ്ഞു? ഇത് ഞാനൊന്ന് കാര്യമായി എടുക്കുന്നുണ്ട്. എന്താ രാജൻ? ഒന്നുമില്ല റാണി, മന്ത്രിയുടെ പുതിയ കുപ്പായത്തിന്റെ കഴുത്തിന്റെ അളവൊന്ന് നോക്കിയതാ. മന്ത്രി 18.2. പിന്നെ രാജൻ, നമ്മുടെ പിതാശ്രീ സമ്മാനമായി തന്ന ഈ നെപ്ലസ് എങ്ങനെയുണ്ട്? ഓ, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പ്രിയഭക്തി എന്ന് പറയുന്ന കേട്ടില്ലേ, നെപ്ലസ് എന്ന്. റാണി, നെപ്ലസ് അല്ല, പിന്നെ നിക്കോളാസ്. എനിക്കിപ്പോൾ ഒരു പാട്ട് പാടാനുള്ള മൂടൊക്കെ വരുന്നു രാജൻ. എന്നാ ബാവാ, മൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് പോലെ കഴിച്ചിട്ട് പാടാം. വേണ്ട. എന്നാ പിന്നെ പാട്ട് പാടിയിട്ട് കഴിക്കാം. എന്താ? വേണ്ട. എന്നാൽ പിന്നെ കഴിച്ചോണ്ട് പാടാം അല്ലേ റാണി? രാജൻ, അങ്ങക്ക് എന്നെയാണോ ഇഷ്ടം, അതോ ഭക്ഷണത്തെയാണോ? ഭക്ഷണത്തെ അല്ല, നിന്നെ. പെണങ്ങളിലെ റാണി, ഇന്ന് റാണിക്ക് വേണ്ടി ഞാൻ തന്നെ പാടും, ഞാൻ തന്നെ ആടും. സത്യം? ആ മിന്ന മിന്നിക്കും കാലം വന്നാല നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ. യമ്മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു ഘോഗമെത്തിയടേ. നടൻ പാട്ട് തപ്പാങ്കുതി കൊണ്ടാകമണിന്നട. യമ്മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു ഘോഗമെത്തിയടേ. റാണി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പുതിയ നൃത്ത ചുവടുകൾ? ദോഷം പറയരുതല്ലോ രാജൻ, ഓന്തിന് മൂക്കിപ്പൊടി കൊടുത്ത പോലെയുണ്ട്. മഹാരാജൻ, ഒരാൾ മുഖം കാണിക്കാൻ വന്ന് നിൽക്കുന്നു. വരാൻ പറയും. ഉത്തരവ്. ഇതിലെവിടാ നിന്റെ മുഖം? ഇതാ രാജൻ, കണ്ടോളൂ. എന്ത് പരിഹാസമോ? നമ്മെ പരിഹസിച്ചവന് തക്ക ശിക്ഷ നൽകുവിൻ. അയ്യോ രാജൻ, ശിക്ഷിക്കരുതേ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? വേറൊന്നുമല്ല രാജൻ, അങ്ങേക്ക് വേണ്ടി ഞാനൊരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആന്നു എങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടാകാം ശിക്ഷ. എന്ത് രുചി, എന്ത് സ്വാദ്! ഓ, ഇത്രയും രുചിയുള്ള ഒരു ഉണ്ണിയപ്പം നോം ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കൊട്ടാരത്തിലെ ആസ്ഥാന പാചകക്കാരനായി നോം നിന്നെ നിയമിക്കുന്നു. ചേടാ, അബദ്ധം പറ്റിയല്ലോ. ഉണ്ണിയപ്പം കൊടുത്തപ്പോ പാചകക്കാരനായി, നെയ്യപ്പങ്ങാനും കൊടുത്തിരുന്ന ചിലപ്പോ മന്ത്രി ആക്കിയാന്. പ്രണാമം പ്രഭു. പ്രണാമം, പറയൂ. പ്രഭു, ഞാൻ പുതിയതായി ഒരു ഡാൻസ് കണ്ടുപിടിച്ചു. അതിന്റെ ഉദ്ഘാടനം അങ്ങയുടെ മുന്നിൽ തന്നെ നടത്തണമെന്നാണ് ആഗ്രഹം. കൊള്ളാമല്ലോ. എന്ത് ഡാൻസ്? ഫയർ ഡാൻസ്. ഫയർ ഡാൻസ്? ഫയറല്ല പ്രഭു, ഫയർ. ഈ എങ്കിൽ കാണിക്കൂ, നോമൊന്ന് കാണട്ടെ. അപ്പോ നമ്മുടെ പാചകക്കാരൻ നിസ്സാരക്കാരനല്ല, അവ അങ്ങേക്ക് വേണ്ടി കിടിലം പാൽപായസം ഉണ്ടാക്കി വെച്ചു. ആണോ? എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. താനാരാടോ? എന്താടോ? എടോ വാ, തുറന്ന് പറയടോ. അയ്യേ, എന്താടോ ഇത്? മണ്ണ, ഞാനേ ഫയർ ഡാൻസുകാരനാ, രാജാവിന്റെ മുന്നിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാ. നല്ല ഉഗ്രൻ പാൽപായസമായിരുന്നു, എന്ത് രുചിയാ. അല്ല, തന്റെ ഡാൻസ് ഇതുവരെ തുടങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങാം പ്രഭു. ആരംഭിക്കും. രാജൻ, നമ്മുടെ പുതിയ പാചകക്കാരൻ ഉണ്ടാക്കിയ ഈ കേക്കൊന്ന് കഴിച്ചു നോക്കൂ, എന്ത് സ്വാദാ. നാവ് അലിഞ്ഞു പോവും. എന്നാൽ അത് റാണി മൊത്തം കഴിച്ചോളൂ. അതെന്താ രാജൻ? റാണിയുടെ നാക്ക് അലിഞ്ഞില്ലാതായാൽ മറ്റുള്ളവർക്ക് ചെവിതല കേട്ട് നടക്കാമല്ലോ. രാജൻ, അത്രയ്ക്ക് സ്വാദാണെങ്കിൽ ആ കേക്ക് ഒന്ന് കഴിച്ചിട്ട് വരാം.
അഹങ്കാരി റാണിയെ ട്യൂൺ ചെയ്യുന്നു. എന്താണോ എന്താണെങ്കിലും വായ് തുറന്നൊന്ന് പറ. എന്താണോ ഇത്? മണ്ണെണ്ണ. താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാനേ രാജാവിന്റെ മുമ്പ് ഫയർ ഡാൻസ് കാണിക്കാൻ വന്നതാ. എന്ത്? റാണിയായ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നീ രാജാവിന്റെ മുമ്പിൽ വയറ് കാണിച്ച് നൃത്തം ചെയ്യുമെന്നോ? ധിക്കാരി. എന്റെ റാണി, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ഫയർ ഡാൻസ് നീ കൊണ്ടല്ലോ ഇങ്ങനെ ഡാൻസ്. റാണി കേക്ക്. ആ പറ, കേക്കാ. ഓ അതല്ല, നല്ല ഉഗ്രൻ കേക്കെന്ന്. താൻ ഇതുവരെ നൃത്തം തുടങ്ങിയില്ലേ? ആരംഭിക്കട്ടെ. പ്രഭു, ഫയർ ഡാൻസ് കളിക്കാൻ കരുതിയിരുന്ന മണ്ണെണ്ണ തീർന്നു. ആരവിടെ? ഇവനാ നൃത്തം ചെയ്യാനുള്ള മണ്ണെണ്ണ കൊടുക്കൂ. പ്രഭു, ഒരു അപേക്ഷയുണ്ട്. എന്റെ ഈ ഫയർ ഡാൻസ് ചരിത്ര താളുകളിൽ എഴുതപ്പെടണം. അതെന്താടോ? നാളെ ആർക്കെങ്കിലും ഈ ഫയർ ഡാൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ ചരിത്രം എടുത്ത് നോക്കിയാ പോരെ. തീ കൊണ്ടുള്ള കളിയല്ലേ, നൃത്തം പുറത്തു മതി. നോം കൊട്ടാരത്തിനകത്തിരുന്ന് ആസ്വദിക്കാം. കൊള്ളാം, മിടുമിടുക്കൻ നമുക്കിഷ്ടമായി. ആ മിടുക്കനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരൂ. രാജൻ, എന്തായത്? ചാരമോ? ആ ഫയർ ഡാൻസുകാരൻ മണ്ണെണ്ണയ്ക്ക് പകരം പെട്രോളാണ് എടുത്ത് ഒഴിച്ചത്. ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം. എന്നാൽ പിന്നെ മന്ത്രി, അതിൽ നിന്നൊരു കരിക്കെട്ട് എടുത്ത് ചരിത്രത്തിൽ ഒന്ന് കുറിച്ചോളു. മഹാരാജൻ നീനാൽ വാഴട്ടെ. അയൽ രാജ്യത്തെ രാജാവ് അങ്ങേ മുഖം കാണിക്കൽ വന്ന് നിൽക്കുന്നു. വരാൻ പറയൂ. ഓസ്തല രാജ്യത്തെ രാജാവിന് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. എന്താണാവോ അങ്ങയുടെ ആഗമന ഉദ്ദേശം? അങ്ങയുടെ ഭക്ഷണപ്രിയത്തെ പറ്റി നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ പാചകക്കാരുണ്ടാക്കുന്ന പലഹാരങ്ങളുടെ സ്വാദിനെ പറ്റി നാടെങ്ങും സംസാരമാണ്. അതേ ഗോസ്തല രാജൻ, നമ്മുടെ പാചകക്കാരൻ അതിപ്രഗത്ഭനാണ്. ആ പ്രാഗൽഭ്യമൊന്ന് നേരിട്ടറിയാൻ വേണ്ടിയാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. സന്തോഷം ഗോസ്തല രാജൻ. ആരവിടെ? ഗോസ്തല രാജന് ഇഷ്ടമുള്ള പലഹാരങ്ങളുമായി നമ്മുടെ പാചകക്കാരനോട് വരാൻ പറയും. നമ്മുടെ അതിഥേയ വന്ന ഈ ഗോസ്തല രാജാവിന് എന്ത് പലഹാരമാണ് നിനക്ക് കൊടുക്കാൻ കഴിയുന്നത്? പുട്ടും കടല എടുത്താലോ രാജൻ? വേണ്ട. കൊഴുക്കട്ട വേണ്ട. ഇഡ്ഡലി വേണ്ട. അപ്പം വേണ്ട. ദോശ വേണ്ട. രാജൻ, ഇതാണോ പ്രാഗൽഭ്യം നിറഞ്ഞ പാചകക്കാരൻ എന്ന് പറഞ്ഞത്? ഇതെല്ലാം നാം സ്ഥിരം കഴിക്കുന്ന പലഹാരങ്ങളല്ലേ, വ്യത്യസ്തമായിട്ടൊന്നുമില്ലല്ലേ രാജൻ? ഏ പാചകക്കാര, ഇന്നേ വരെ ആരും കഴിക്കാത്ത ഒരു പലഹാരം ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടാക്കണം. രാജൻ, ആരും കഴിക്കാത്ത പലഹാരം ഉണ്ടാക്കിയാൽ അത് ആരും കഴിക്കാതിരുന്ന് ചീത്തയായി പോകത്തില്ലേ? ധിക്കാരി, ഇന്നേന്ന് ഞാൻ അയ്യോ. എത്രയും വേഗം നീ പലഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നിന്റെ ശിരസ്സെടുക്കുന്നതായിരിക്കും. തിന്ന ചപ്പാത്തിക്ക് നന്ദിയില്ലാത്ത രാജാവ്. ഞാൻ ഇത്ര നാളെങ്കിലും കഷ്ടപ്പെട്ട് ഓരോന്നുണ്ടാക്കി കൊടുത്തിട്ട് അവസാനം എനിക്ക് തല്ലി. ശരിയാക്കി തരാം ഞാൻ. എടോ കള്ള രാജാ, തനിക്കാരും ഇതുവരെ കഴിക്കാത്ത ഭക്ഷണം വേണമല്ലേ? ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്താ ഇവനിപ്പോ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ആ, ഇപ്പൊ അച്ഛൻ കൊണ്ടൊരു പണി ഒപ്പിക്കാം. അയ്യാടെ അണ്ണാക്കി കുരുങ്ങി ചാകട്ടെ. ഞാൻ വെറും പാചകനായി പോയി, അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ. എടുത്തിട്ട് പലഹാരം റെഡിയായോ? കൊഴുക്കട്ട ആയി രാജൻ. ഇത്രയും വലിയ കൊഴുക്കട്ട ആര് തിന്നാൻ? നോമിനി വരുമ്പോൾ പലഹാരം റെഡിയായിരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ തലയെടുക്കുന്നതായിരിക്കും. നീ നീ പകവോക്കണല്ലടാ രാജാവേ, നിന്നെ ഞാനിന്ന്. എവിടെ എവിടെ വാള്? ഇടാൻ ഈ കൊട്ടാരത്തിലെ മന്ത്രിയാണ് പറയുന്നത്. വാള് താഴെ ഇടാൻ നീ സുഖിച്ച് കിടക്കിയല്ലട തെണ്ടി. നിന്നെ ഞാനിന്ന് കൊല്ലൂടാ. എന്നിട്ട് നീ നീ ചത്തില്ലല്ലേ. ഇന്ന് നീ എന്നടാ പറഞ്ഞത്? നീ എന്റെ തല വെട്ടുന്നല്ലേ. എന്നാ നിന്റെ തല ഞാൻ എഴുതെടുക്കട തെണ്ടി രാജാവേ. കടക്കട ചുണണെങ്കി വാടാ വാടാ. എടാ വാടാ, വാലിനട പറയുന്നേ വാടാ. ആരാണ് അവിടെ കിടന്ന് വിളിക്കുന്നത്? അല്ല രാജൻ, അടുപ്പ് കത്തിച്ചോട്ടെ എന്ന് ചോദിച്ചതാണേ. നീ എന്നെ പുറകിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തുമല്ലട തെണ്ടി രാജാവേ. നിന്നെ ഞാനും നിന്റെ തല
പൊട്ടിച്ച് പരത്തിയിട്ടുണ്ടല്ലോ, ചവിട്ടി തേച്ച് വെച്ചിട്ട് നിന്റെ കാലെ വാരി അലക്കി 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 അങ്ങോട്ട് വിരിച്ചിട്ടുണ്ടല്ലോ. നിന്നെ കത്തി എടുത്തിട്ട് നെറ്റിക്ക് വെട്ടി കീറിയിട്ട് നിന്റെ ഒരു പാകം എടുത്ത് ചുരുട്ടി കൂട്ടിയിട്ടുണ്ടല്ലോ. നിന്നെ പൊട്ടിച്ച് പരത്തി നിന്നെ ശരിയാക്കൂടാ രാജാവേ. അവൻ്റെ ഒരു ഭീഷണി, നീ ചത്തില്ലല്ലട തെള്ളി. ഇനി നീ കല്ലിൻ്റെ മുകളിൽ കിടന്ന് പൊള്ളിച്ചാൽ അവിടെ കിടക്ക്. നിന്നെ മാത്രമല്ല രാജാവേ, നിന്റെ മന്ത്രിനെ, നിന്റെ സേനാധിപനെ, നിന്റെ റാണീനെ, അല്ല വേണ്ട റാണീനെ വേണ്ട, പെണ്ണുങ്ങളെ ഉദ്രവിക്കുന്ന ആണത്തല്ല റാണിയുടെ പാവം ഇവിടെ ഇരിക്കണം. നിന്റെ അയലക്കത്തിൽ നിന്ന് വന്ന തെണ്ടി രാജാവുണ്ടല്ലോ അവനെ, പിന്നെ നിന്റെ പടന്മാരെ ഒന്നായി 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 ഞാൻ ശരിയാക്കൂട തെണ്ടി. വേദനിക്കൊണ്ടല്ലേ, അനുഭവിക്കടാ അനുഭവിക്ക്. ആര്യക്കാരനോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എന്ത് മരിക്കുമ്പോഴും അവന്മാർ അഹങ്കാരം കണ്ടില്ലേ, നിന്നെ കാണിച്ചതരാണ് ഞാൻ. ആഹാ, സാകാൻ പോകുമ്പോഴും എന്റെ കൈ പൊള്ളിക്കണം അല്ലേ, എന്നാ നിന്നെ കാണിച്ചു. നിന്നെയൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ, അടിച്ചടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് ഇപ്പുറത്തിന്ന് അടിച്ചടിച്ചടിച്ച് അവിടെ കടാ. എന്തായി, ആരും കഴിക്കാത്ത പലഹാരം റെഡിയല്ലേ? അത് പിന്നെ രാജൻ. ആഹാ, കൊള്ളാലോ ഇത്, ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത പലഹാരം. അതെ, ഹായ്, നല്ല സ്വാദ്. നാം ഇതുവരെ അനുഭവിക്കാത്തൊരു സ്വാദ്. മന്ത്രി കഴിച്ചു നോക്ക്, റാണി കഴിച്ചു നോക്ക്, എല്ലാവരും കഴിച്ചു നോക്കൂ. എന്താ സ്വാദ്, എല്ലാവരും കഴിക്കൂ. റാണി എല്ലാവർക്കും എടുത്തു കൊടുക്കൂ. ഏ പാചകക്കാരാ, ഇനിയും പോരട്ടെ പോരട്ടെ. രാജൻ, എനിക്ക് ഒന്നും കൂടി പോരട്ടെ. പാചകക്കാരാ, എനിക്ക് ഒരെണ്ണം പോരട്ടെ. എനിക്കൊരു നാലെണ്ണം പോരട്ടെ. ഹായ്, നല്ല സ്വാദ്. രാജൻ, എന്താ ഈ പലഹാരത്തിന്റെ പേര്? പാചകക്കാരാ, എന്താണ് ഈ പലഹാരത്തിന്റെ പേര്? അത് പിന്നെ മഹാരാജൻ, ഇതിന്റെ പേര്? എനിക്ക് ഒരെണ്ണം കൂടി പോരട്ടെ. മഹാരാജൻ, ഇതിന്റെ പേര് പോരട്ടെ. കൊള്ളാം, നല്ല പലഹാരം നല്ല പേര്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഓരോ പോരട്ട് കൂടി പോരട്ടെ, അല്ലേ റാണി? ഈ പോരട്ടെയാണ് പറഞ്ഞു പറഞ്ഞു ഇപ്പോഴത്തെ പൊറോട്ടയായി മാറിയത്. പണ്ട് കാലങ്ങളിൽ പശയ്ക്കായി മാത്രം ഉപയോഗിച്ചിരുന്ന മൈദാമാവ് പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് എങ്കിലും നമുക്കിടയിൽ പൊണ്ണത്തടിയും ദഹനക്കേടും സമ്മാനിച്ച് പെറോട്ടയുടെ രൂപത്തിൽ ഇപ്പോഴും വിലസുകയാണ് ഈ വില്ലൻ. റിമി, ടീം ലക്കി സ്റ്റാർസ്, ഉഗ്രനൊരു കൈയടി. എനിക്ക് തോന്നുന്നു നിങ്ങൾ അവതരിപ്പിച്ചത് പൊറോട്ട് നാടകമായിരുന്നോ? അതല്ലല്ലോ ഇതല്ലേ, പക്ഷെ ഉഗ്രനായിരുന്നു കേട്ടോ. കാരണം ഈ പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം ചൂടോടെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് നിന്നാണ് വരുന്നത്. ഇതും നല്ല ഫ്രഷ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും ഇത് നമ്മളെ അങ്ങ് വല്ലാണ്ട് ആകർഷിക്കും. ഇത് ശരിക്കും ആരോഗ്യത്തിന് ഭയങ്കര ചീത്തയായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും പേരിങ്ങനെ പറയത്തില്ലല്ലോ. പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ഭാസി ചേട്ടൻ ആ പൊറോട്ട എന്നൊരു ഐറ്റത്തിലോട്ട് കൊണ്ടുവന്നത്. ഗംഭീരമായിട്ട് നല്ല ചിന്തിച്ചിരിക്കുകയാണത്. ഇപ്പൊ ഫുഡ് നമ്മുടെ ജീവിതമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടിരിക്കുന്നു. നന്നായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ ചെന്ന് അങ്ങനെ പറയരുത്, എന്താ കാര്യം അറിയാ? എല്ലാം എന്തൊരു കൈപുണ്യം, മറ്റേ അവിടെ നിൽക്കുന്ന ജോലിക്കാരി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അത് ശരിയാ, ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ജോലിക്കാരികളുണ്ട്. ഒരാഴ്ചയിൽ കൂടുതൽ വീട്ടിൽ കുക്ക് നിൽക്കാറില്ല. അല്ല, അതായത് പ്രശ്നമാ. കാരണം ഈ ഫുഡുണ്ടാ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഫുഡുണ്ടാക്കുന്ന ലേഡീസിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിപ്പോവാ. അത് മനസ്സിലോട്ട് കേറാനുള്ള ഒരു വഴിയായി മാറുന്നു അല്ലേ ആഹാരം. അത് കുക്ക് മനസ്സിലാക്കിയാ കുഴപ്പമില്ല, ഭാര്യ മനസ്സിലാക്കുമ്പോഴാണ്. എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും കഴിക്കാൻ കൊതിയുള്ള ഒരു ഐറ്റം തന്നെയാണ് പൊറോട്ട. ഇത് തുടങ്ങുമ്പോൾ മനോഹരമായ നൃത്തത്തോടെയാണ് തുടങ്ങിയത്. സജീവൻ കുളവും ബാലുവും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിരുന്നു. രണ്ടുപേരും ക്ലാസിക്കലായിട്ട് നൃത്തം പഠിച്ചതാണോ? പഠിച്ചിട്ടില്ല. ഗ്രേറ്റ്, നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു. എന്തായാലും മനസ്സിലായി, മണ്ടനായ ഒരു രാജാവും തീറ്റിപ്രിയനാണ് രാജാവെന്നും അദ്ദേഹത്തിൻ്റെ മന്ത്രിയും അതേപോലെ മണ്ടനാണെന്നും മനസ്സിലായി. എന്തായാലും അതിലേക്കുള്ളൊരു കണക്ഷൻ നന്നായിരുന്നു. നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് അവസാനം പൊറോട്ടയിൽ എത്തിപ്പെടുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ സംഭവം. അങ്ങനെ പൊറോട്ട ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്തായാലും നന്നായിരുന്നു കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ടീം ലക്കി സ്റ്റാർസ്, ഇതിൽ കോസല രാജ്യത്തെ രാജാവാണ് വില്ലൻ. അയാൾക്ക്, അദ്ദേഹത്തിന് എന്താ പറയുക, ദോശ പുട്ട് ഇഡ്ഡലി ഇതൊന്നും കഴിച്ച് തൃപ്തനല്ല അദ്ദേഹം. അദ്ദേഹം പുതിയ ഒരു ആരും കഴിക്കാത്ത പലഹാരം തേടി വന്ന് ഈ രാജ്യത്ത് വരുന്നു. അങ്ങനെ വന്ന് ആരും കഴിക്കാത്ത ഒരു പലഹാരം തേടിയുള്ള യാത്രയിൽ ഇവിടെ പാചകക്കാരനോടുള്ള ആ ഒരു ഉത്തരവ്, അതിൽ പ്രതിഷേധിച്ച് ഈ പാചകക്കാരൻ മാവിനോട് കാണിക്കുന്ന ആ ഒരു ക്രോധം,
പുതിയ പലഹാരത്തിൻ്റെ രൂപത്തിലാവുകയാണ്. അത് പോരട്ടെ എന്ന് അതിന് പേര് കൊടുക്കുന്നു. പോരട്ടെ 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 പൊറോട്ട 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 എന്നായി മാറുന്ന ഒരു കഥയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. പൊറോട്ട എന്താണ് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഫൈബറിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. ചരിത്രവുമായി പൊറോട്ടയ്ക്ക് നിങ്ങളുടെ കഥയ്ക്ക് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും അത് കൺവിൻസിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തിയത്. ഓൾ ദി ബെസ്റ്റ് ലക്ക് സ്റ്റാർസ്. താങ്ക് യു സോ മച്ച്. ലിജോയ്ക്ക് പൊറോട്ട ഇഷ്ടമാണോ? ടീം ലക്കി സ്റ്റാർസ്, പൊറോട്ടയുടെ ചരിത്രം നിങ്ങൾ വളരെ രസകരമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കുറേ അധികം ചിരിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? ഓക്കെ, രാജേട്ടാ ഓൺ 30 28 30. താങ്ക് യു. ജ്യോതിഷേട്ടാ 37 out of 40. താങ്ക് യു. റിമി 28. താങ്ക് യു. നമ്മുടെ ജഡ്ജസ് നൽകുന്ന സ്കോറേഴ്സ് 93 on 100. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ പുതിയ ആശയങ്ങളൊക്കെ കാണാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ ആ ഒരു സന്തോഷത്തിൽ നമ്മളൊരു സെൽഫി ഒന്ന് എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 3 പേരെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. എൻ്റെ സജീവ്, ബാലു, ഒപ്പം തന്നെ ലിജോനെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ്. നമ്മുടെ സെൽഫി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി ഇവരോട് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ആസ്ഥാനം ബംഗാളിനെ റാണീനെയും കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. സോ യു ബോത്ത് ക്യാൻ ഓൾസോ ജോയിൻ ഓൺ ദ ടീം. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഓക്കെ, കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് ബ്യൂട്ടിഫുള്ളി നമ്മൾ എൻഡ് ചെയ്യാണ്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാം രാജ് ധോതീസ് ആൻഡ് ഷർട്ട്സ്. വൈറ്റിംഗ് കോളേജിൽ ഒരു പയ്യൻ കൂടെ ഇരുന്നാലേ ഉങ്ക പിന്നാടിയെ ചുറ്റിട്ട് എന്തോ ഒരു നൂയ്സൻസ് ജഗദീഷ്. ആമാ, അതുക്കാക അന്ത ആൾക്കാക ഞാൻ സ്റ്റേജിൽ ഒന്ന് പണിയാച്ചു. ഞാൻ അവരുടെ പൊണ്ടാട്ടി. അയ്യോ, ഇവളതാ സീത, ചുമ്മാ നമ്മ ഒരു മൊബൈലിൽ ഞാൻ പാത്ത ഇപ്പൊ നിങ്ങളെ കൊണ്ടല്ലോ സുന്ദരൻ കെ പി ഒ കർണാടകയിലെ കെ പി എന്ന് വെച്ച കുറങ്ങ് സത്യം. പലതരം വാദങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ രാറ്റുവാദ നെടുമങ്ങാട് തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്, ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.